On behalf of the management, staff and students of the Model City School, we wish you a happy Republic Day. As you all know that, we all have gathered here on the auspicious occasion of 26th January, celebrate with pride as Republic Day, to commemorate the adoption of the Constitution to conduct our nation in the best way. With immense pleasure, I welcome our honorable chief guest and dignitaries to our annual fest ceremony. Welcome them with a great round of applause. We are celebrating the 74th Republic Day, and we have adopted our constitution. To mark this one, we celebrate our Republic Day. So, as a message to the students and the parents, I would like to inform that the principles of equality, justice, democracy for the nation are to incorporate it from the students from the early age. So, I hope that all the parents will be a part of this one to instill the good values in all the children so that they become the next future citizens of our nation. And then only we can become great as a nation. Once again, I just ask you for your complete support and cooperation as we all move together. Only then the progress of the child takes place holistically. That is, let it be in the educational field or in the moral value field or to become a better human being. So it is a request to the parents to have these values in their life and incorporate these values just from the early years of age. Thank you for taking your time and being a part of this celebration. Thank you. ഈ വിദ്യാലയത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ അറിവ് വർദ്ധിപ്പിക്കാനും മാനസികമായ ശാരീരികമായുമുള്ള വളർച്ചയ്ക്ക് ഉത്തേജനം നൽകുന്ന അറിവ് നൽകുന്ന ആരോഗ്യം നൽകുന്ന പ്രവൃത്തികൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. വിദ്യാലയത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടിട്ട് അടിസ്ഥാനപരമായ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതിൽ എനിക്ക് അതിശയമായ ഇഷ്ടം തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വിദ്യാലയത്തിൽ പഠിക്കാൻ കഴിഞ്ഞ എൻ്റെ പേരമക്കൾക്കും ഇനി ഇപ്പോൾ ഓരോ പേരമക്കളേ ഉള്ളൂ, ഇനി അടുത്തത് ഓരോന്നും കൂടി ഉണ്ടായാലേ, രണ്ട് മക്കൾ പ്രാധാന്യമാണല്ലോ, ഉണ്ടായാലേ ഈ വിദ്യാലയത്തിൽ തന്നെ പഠിപ്പിക്കാനുള്ള ചിന്തയിലൂടെയാണ് ഞാൻ നടക്കുന്നത്. ഇവിടുത്തെ ടീച്ചേഴ്സ്, അതുപോലെ തന്നെ പ്രിൻസിപ്പൽ, ഇവിടുത്തെ ഇതിൻ്റെ മാനേജ്മെൻറ്റ് എല്ലാവർക്കും ഞാൻ എൻ്റെ പേരിലും പഞ്ചായത്തിൻ്റെ പേരിലും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഒന്നുകൂടെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. സ്കൂളിൻ്റെ ഈ പ്രോഗ്രാമിന് ക്ഷണിച്ച് നന്ദി പറയുകയാണ്. കാരണം സാധാരണ പോലീസിനെ വിളിക്കാറ് ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ടാവും, അതിന് പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ട് എന്നുകൊണ്ടാണ് വരാറ്. തീർച്ചയായിട്ടും ഈ സ്കൂളിൽ അങ്ങനൊരു സാഹചര്യം ഇല്ലയെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ ശാന്തമായി പോകുന്ന നിങ്ങളുടെ പരിപാടികളായിട്ട് മുന്നോട്ട് പോകാൻ ഉള്ളൊരു സാഹചര്യമുണ്ട് ഇവിടെ. നമ്മുടെ മക്കളെ ഡീസൻ്റായി വളർത്താനുള്ള, അല്ലെങ്കിൽ നമുക്ക് അനുയോജ്യമായ, സമൂഹത്തിന് അനുയോജ്യമായ, നിയമങ്ങളെല്ലാം അനുസരിക്കുന്ന, എല്ലാവരോടും മാന്യമായി പെരുമാറുന്ന, നേരത്തെ പറഞ്ഞ പോലെ റിപ്പബ്ലിക്കിൻ്റെ പരമാധികാര രാഷ്ട്രത്തിൻ്റെതായ മതനിരപേക്ഷതയും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ വളർത്തിക്കൊണ്ടുവരുന്ന രീതിയിലുള്ള നല്ല മക്കളായിട്ട് വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടാവട്ടെ. അതിന് സ്കൂൾ വിട്ട് നല്ല 10 മിനിറ്റെങ്കിലും നിങ്ങളുടെ മക്കളുടെ കൂടെ ചിലവഴിക്കാൻ, അവരെ കാര്യങ്ങൾ അന്വേഷിക്കാൻ നിങ്ങൾ സമയം കൊടുക്കണം എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നേരുന്നു. ഇതിന് ക്ഷണിച്ച് ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. എല്ലാവരും നല്ല രീതിയിൽ ആഘോഷിക്കുക ഈ സ്കൂൾ ഡേ. എല്ലാവിധ ആശംസകളും ഒരിക്കലും കൂടി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മളിപ്പോൾ നല്ല ഒരു വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു പങ്ക്, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പങ്ക് തന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ന് വിദ്യാഭ്യാസമില്ലെങ്കിൽ ഒന്നുമില്ല. നമ്മൾ
പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. സി എ സാറ് പറഞ്ഞ പോലെ നമ്മുടെ മക്കളൊക്കെ ജനിച്ച് കൈ വളരുക കാൽ വളരുക നോക്കി നമ്മൾ ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ചുകൊണ്ട് പത്താം ക്ലാസ് വരെ നമ്മൾ അവരെ കൈപിടിച്ചുകൊണ്ട് സ്കൂളിലേക്ക് കൊണ്ടുവിടുകയും അത് കഴിഞ്ഞാൽ നമ്മൾ അവരെ ശ്രദ്ധിക്കാത്ത കാലഘട്ടങ്ങളാണ്. പ്ലസ് വൺ പ്ലസ് ടുവിലേക്ക് കയറുമ്പോൾ തന്നെ ചില ചതിമടകളിലേക്ക് വീണുകൊണ്ട് അവരുടെ ഭാവിയും നമ്മുടെ ജീവിതവും ഒക്കെ തകരാറിലാക്കിക്കൊണ്ട് പോകുന്ന കാലഘട്ടങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിച്ച് വലുതാക്കി ഈ നാടിൻ്റെ കാവൽക്കാരാക്കി നമ്മൾ കൊണ്ടുവരേണ്ട നമ്മൾ അവരെ പ്രത്യേകമായി അവരുടെ കൗമാരപ്രായം ശ്രദ്ധിക്കണം. ഈ രണ്ടാം വാർഡിൽ ഇതേപോലുള്ളൊരു സ്കൂള് ഉള്ളത് അതിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് സന്തോഷപ്പെടുന്നു. ഈ പരിപാടി ക്ഷണിച്ചതിന് നന്ദി പ്രത്യേകം അറിയിപ്പിച്ചുകൊണ്ട് ഇവിടെ കൂടിയ എല്ലാവർക്കും റിപ്പബ്ലിക് ദിന ആശംസയും എല്ലാവിധ ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ കുട്ടികളെന്ന് പറയുമ്പോൾ ഇത്രയും ടാലൻ്റാണ്, ഇത്രയും ടാലൻറ്റഡ് ആണ്, ഇത്ര പവർഫുള്ളാണ്, ഇത്ര കഴിവുള്ളവരാണ്. ബട്ട് വി ആർ നോട്ട് അവെയർ ഓഫ് ഇറ്റ്. നമ്മൾ പറയും യൂസ്ലെസ്, ഒരു ഉപകാരവും ഇല്ല. എന്നോടൊപ്പം പറയും ഒരു അച്ഛൻ പറയണ, അദ്ദേഹം മിലിറ്ററിയിൽ മേജറാണ്, റിട്ടയർ ചെയ്തു, മകന് എൽ എൽ ബിക്ക് പഠിപ്പിച്ചു, അദ്ദേഹം വക്കീലാണ്. അപ്പോൾ അച്ഛൻ മകനോട് പറഞ്ഞു, എൽ എൽ ബി കഴിഞ്ഞാൽ നീ ഐ എ എസിന് പോ അല്ലെങ്കിൽ ജഡ്ജിനെ ടെസ്റ്റ് എഴുത്, ആ മജിസ്ട്രേറ്റ് പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ എ പി പി പബ്ലിക് പ്രോസിക്യൂട്ടർ ടെസ്റ്റ് എഴുതി പാസ്സാകും. അപ്പോൾ അവന് ഇൻട്രസ്റ്റ് ഇല്ല, ഹീസ് ഓൺലി പ്രാക്ടീസ്. അവന് പ്രാക്ടീസ് ചെയ്യണം, നന്നായി ക്യാഷ് ഉണ്ടാക്കണം, അതാണ് ആഗ്രഹം. അത് നല്ല പ്രൊഫഷണലാണ്. പക്ഷെ അച്ഛൻ പറയണ ഹീസ് യൂസ്ലെസ്. എങ്ങനെ പറയാൻ പറ്റും? നമ്മൾ ആരും യൂസ്ലെസ് അല്ല, വി യൂസ്ഡ് ലെസ്. നമ്മുടെ കഴിവുകളെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ പ്രവൃത്തികളെ, വി ആർ നോട്ട് യൂസ്ലെസ്. അപ്പോൾ ഒരു കുട്ടികളെയും നമ്മൾ എന്ത് വിളിക്കാൻ പാടില്ല? യൂസ്ലെസ്. വി ആർ നോട്ട് യൂസ്ലെസ്, വി യൂസ്ഡ് ലെസ്. പിന്നെ പറയും നമ്മൾ ദേ ആർ കെയർലെസ്. ആ അവന് കെയർലെസ് ആണ്, അവള് മോള് ഭയങ്കര കെയർലെസ് ആണ്, എന്താ ചെയ്യുക? നോട്ട് കെയർലെസ് എന്തായിരിക്കും? പറയൂ, കെയേഡ് ലെസ്. കെയേഡ് ലെസ്, കുറച്ച് മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. അതാണ് നേരത്തെ ചെയ്ത എക്സാം. ഒരു എക്സാമ്പിൾ, ഹിയറിങ് ഈസ് ഫിസിക്കൽ, ലിസണിങ് ഈസ് ഇൻ്റലക്ച്വൽ. നേരത്തെ ഞാൻ വണ്ണു പറഞ്ഞപ്പോൾ നിങ്ങൾ കൈയടിച്ചില്ലേ? ലിസൺ, ലിസൺ ചെയ്യാം നമ്മൾ, നന്നായി ശ്രദ്ധിക്കുക, നന്നായിട്ട് ഒബ്സർവേഷൻ കൊടുക്കും. നമ്മൾ കുട്ടികളൊക്കെ ചെയ്യേണ്ടത് ലിസണിങ്, ലിസണിങ് ആണ് കുട്ടികൾ വളരേണ്ടത്. ലിസണിങ്, നോട്ട് ഹിയറിങ്. അവൻ പറഞ്ഞാൽ കേൾക്കണില്ല, കേൾക്കലല്ല, ലിസൺ ചെയ്യാൻ പറയുക. ലിസണിങ് ഈസ് ഇന്റലക്ച്വൽ, ഹിയറിങ് ഈസ് ഫിസിക്കൽ. Now we thank the blooming buddies of our school for the cute performances that will run through the various programs. Let your dreams become reality. Your passion signifies, and may you have delightful performances on this day. Thank you one and all. With this, we conclude the official ceremony of this grand event. With the grace of God within the heart and soul, let's give a head start to annual fest, ERNI 22-23. May I have the pleasure to request all the dignitaries to be kindly seated among the audience and relish the moment of this evening. Azadi Ka Amrit Mahotsav. We, the family of the Model City School, are going to fascinate and hold you spellbound. Stay tight, we are going to mesmerize you all. So get ready to dwell into the phantoms of music, dance and drama. ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വർഷത്തെ ആഘോഷിക്കുമ്പോൾ രാജ്യത്തിന്റെ പ്രൗഢമായ ചരിത്രത്തിന്
സ്വാതന്ത്ര്യത്തെയും രാജ്യസ്നേഹത്തെയും ഓർമ്മപ്പെടുത്തുന്ന സ്മാരകങ്ങൾക്ക്. ആവേശമായി ജ്വലിച്ചു നിൽക്കുന്ന പോരാളികളുടെ ധീരസ്മരണയ്ക്ക്. സ്വാതന്ത്ര്യത്തെ എല്ലാ അർത്ഥത്തിലും നെഞ്ചിലേറ്റുന്ന ഒരു ജനതയ്ക്ക് ആദരവിന്റെ നിറവിൽ പ്രണാമമർപ്പിക്കുകയാണ് ഈ പരിപാടി. ആസാദി കാ അമൃത് മഹോത്സവ് യാനി ആസാദി കി ഊർജ കാ അമൃത്, സ്വാധീനതാ സേനാനിയോ സേ പ്രേരണാഓ കാ അമൃത്, നയേ വിചാരോ കാ അമൃത്, നയേ സങ്കൽപോ കാ അമൃത്, ആത്മനിർഭർതാ കാ അമൃത്. വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, ഇന്ന് നമ്മൾ 75-ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ സുവർണ ദിനത്തിൽ നമ്മളോടൊപ്പം ഈ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നതിനായി ഒരു വിശിഷ്ടാതിഥി നമ്മൾക്കൊപ്പമുണ്ട്. ഇദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയും പ്രശസ്തമായ ധാരാളം കുട്ടിക്കവിതകളും കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബാലകഥകളും രചിച്ച മഹത് വ്യക്തിയും കൂടിയാണ് നമ്മുടെ വിശിഷ്ടാതിഥിയായ ശ്രീ മംഗലശ്ശേരി അച്യുത മേനോനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ദേശീയ പതാക ഉയർത്തുന്നതിനായി അദ്ദേഹത്തെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിച്ചു കൊള്ളുന്നു. ശീതലാ സസ്യശ്യാമലാ മാതരം വന്ദേ മാതരം ശുഭ്രജ്യോത്സ്നാപുലകിതയാമിനീ പുല്ലകുസുമിത ദ്രുമദളശോഭിനീ സുഹാസിനീ സുമധുരഭാഷിണീ സുഖദാം വരദാം മാതരം വന്ദേ മാതരം വന്ദേ മാതരം. ആസാദ് കാ അമൃത് മഹോത്സവം ആഘോഷിക്കുന്ന ഈ സുവർണവേളയിൽ നമ്മുടെ കുട്ടിക്കുരുന്നുകളുടെ കലാപ്രകടനങ്ങൾ കണ്ട് ആസ്വദിക്കാം. ఇంతకన్నా మంచి పోలికేది నాకు తట్టలేదు గాని అమ్మో ఈ లవ్ అనేది బబ్లు గమ్ము అంటుకున్నదంటే పోదు నమ్ము ముందు నుంచి అందరన్న మాటే గాని మళ్ళీ అంటున్నానే అమ్మో ఇది చెప్పకుండా వచ్చుతుమ్ము ప్రేమ నా పలివు నన్ను నమ్మో ఎటగానే ఎదురు చూపుకి తగినట్టుగా నువ్వు బదులు చెబితివే అరే దేవుడా పిల్లడాంట దగ్గరై నన్ను చేరదీస్తివే బుట్ట బొమ్మ బుట్ట బొమ్మ నన్ను చుట్టుకుంటివే సిందకికే అట్ట బొమ్మై జంట కట్టుకుంటివే Thank you.
కుచ్చి నన్ను చెంపల్లో చిటికేసి చక్రవర్తిని చేసావే చిన్నగా చినుకు తుంపరడిగితే కుండ పుట్టగా తుఫాను తెస్తివే మటగా మళ్ళీ పువ్వు నడిగితే ముటగా పుల తొటగా పైనొచ్చి పడితివే బుట్ట బొమ్మ బుట్ట బొమ్మ నన్ను సుట్టు కొంటివే జిందగీకే అట్ట బొమ్మై జంట కట్టుకుంటివే వెలి నిండా నన్ను తీసి పట్టు పెట్టుకుంటివే కాలి కింది పుప్పు నేను నెత్తి నెట్టుకుంటివే ఇంత కన్ను మంచి పోలికేది నాకు తట్టలేదు కానీ అమ్మో ఇల్లవన్నీది బబ్లు గమ్ము అంటుకున్నా తంటి పోదు నమ్ము ముందు నుంచి అందరన్న మాటే గాని మళ్ళీ అంటన్నానే అమ్ము ఇది చెప్పకుండా వచ్చి తుమ్ము ప్రేమ నా బరువు నన్ను నమ్ము Cuckoo.
halamte habibu halamte habibanda le halamte habibu halamte habibanda halamte habibu halamte habibanda le halamte habibu halamte habibu
broken from a young age, taking my soak into the masses, writing my poems for the few that look at me, took to me, shook at me, feeling me, singing from heartache, from the pain, taking my message from the veins, speaking my lesson from the brain, seeing the beauty through the... സംസാരിക്കുന്നതിനായി നമ്മുടെ വിശിഷ്ട അതിഥിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. ഇന്ന് നമ്മൾ എല്ലാവരും സ്വതന്ത്രരാണ്, സന്തോഷവാന്മാരാണ് അല്ലേ? നമ്മൾ ഇന്ന് ആസ്വദിക്കുന്ന ഈ സ്വാതന്ത്ര്യം, അത് നമുക്ക് എങ്ങനെയാണ് ലഭിച്ചതെന്ന് അറിയാമോ? മഹാന്മാരായ ഒരുപാട് വ്യക്തികളുടെ കഠിന പ്രയത്നത്തിലൂടെ, അതായത് സമരത്തിലൂടെയും പട്ടിണിയിലൂടെയും ജയിൽവാസത്തിലൂടെയും ജീവത്യാഗം ചെയ്തും അവരുടെ ചോര നീരാക്കി നേടിയെടുത്തതാണ് നമ്മുടെ ഈ സ്വാതന്ത്ര്യം. എന്താണ് ഈ സ്വാതന്ത്ര്യം എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ രാജ്യം ഭരിച്ച രാജാക്കന്മാരെ പറ്റിയും ചരിത്രം സൃഷ്ടിച്ച മഹത് വ്യക്തികളെ പറ്റിയുമെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അറിയണ്ടേ കൂട്ടുകാരെ? എങ്കിൽ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ രാജ്യത്തിന് ഭാരതം എന്ന പേര് ലഭിച്ചത് എങ്ങനെയാണെന്ന് നോക്കാം. विश्वामित्रो ब्रह्मवेत्ता सृष्टि प्रतिख्याता महावीरो महातेजो विश्वामित्रो महामुनिः Thank you.
രൂപവതി രൂപവതി നിന്നെ മറന്നു പോകട്ടെ പോകട്ടെ പോകട്ടെ
ദുഷ്യന്തന്റെയും ശകുന്തളയുടെയും നൃത്ത ചുവടുകൾ നിങ്ങൾ കണ്ട് ആസ്വദിച്ചില്ലേ? ദുഷ്യന്ത മഹാരാജാവിന് ശകുന്തളയിൽ ഉണ്ടായ പുത്രനാണ് ഭരതൻ. ഈ ഭരത മഹാരാജാവിന്റെ രാജ്യത്തെയാണ് പിന്നീട് നമ്മൾ ഭാരതം എന്ന് വിളിക്കാൻ തുടങ്ങിയത്. ഈ കാലഘട്ടത്തിന് ശേഷം ഭാരതത്തിൽ ചെറിയ സാമ്രാജ്യങ്ങൾ ഉയർന്നു വന്നു. പിന്നീട് സാമ്രാജ്യങ്ങൾ തമ്മിൽ മറ്റു രാജ്യങ്ങൾ പിടിച്ചെടുക്കാനുള്ള യുദ്ധങ്ങൾ തുടങ്ങി. ഇത്തരത്തിൽ രാജവംശങ്ങളെ നയിക്കാൻ ധീരരായ രാജാക്കന്മാരുമുണ്ടായി. ഈ ധീര രാജാക്കന്മാരിൽ ചുരുക്ക ചിലർ മാത്രമേ മഹാന്മാരായി അറിയപ്പെട്ടിരുന്നുള്ളൂ. അവരിൽ പ്രശസ്തനായ ഭരണാധികാരിയായിരുന്നു മഹാനായ അശോക ചക്രവർത്തി. നിങ്ങൾ അശോക ചക്രവർത്തിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ചക്രവർത്തിമാരുടെ ചക്രവർത്തി എന്നാണ് ചരിത്രത്തിൽ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. ഇന്ത്യൻ ഭൂഖണ്ഡത്തിന്റെ ഭൂരിഭാഗവും അശോക ചക്രവർത്തിയുടെ ഭരണത്തിന് കീഴിലായിരുന്നു. കലിംഗി യുദ്ധത്തിൽ താൻ കാരണം ആയിരക്കണക്കിന് ജീവനട്ട ശവശരീരങ്ങൾ കണ്ട് മനസ്താപമുണ്ടായ അദ്ദേഹം ആയുധം ഉപേക്ഷിക്കുകയും ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം ചെയ്യുകയും അതിന്റെ ധർമ്മ സിദ്ധാന്തത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് തന്റെ സാമ്രാജ്യം സമാധാനത്തിലൂടെയും സഹിഷ്ണുതയിലൂടെയും ഭരിക്കുകയും പൊതുപ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു. അശോക ചക്രവർത്തിയുടെ ഈ മഹാത്മ്യം ഉൾക്കൊണ്ടിട്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ ദേശീയ ചിഹ്നവും പതാകയിലെ അശോക ചക്രവും സ്വീകരിച്ചിട്ടുള്ളത്. നമുക്ക് അശോക ചക്രവർത്തി ഒന്ന് സ്മരിച്ചാലോ? പ്രിയ വോ കഹലായ ശൂരവീര ബലവാൻ ദയാമയ പ്രജാപാല രക്ഷക കരുണാമയ വോ കഹലായ
है महान जन जन समदर्शी चक्रवर्ती राजा प्रियदर्शी को कहलाए सम्राटों का सम्राट है सम्राटों में विराट है उससे पूछो तो वो कहे अपनी मिट्टी का दास है आ गया जग में सूरज बन के वो आया छा गया धर्म पुत्र बन के वो छाया प्रेम का सबके दिलों में सच है फहराया युद्ध का एक ही नियम है विजय विजय केवल विजय मैं कलिंग को जीत कर धरती का सबसे महान सम्राट बनना चाहता हूं अब हमारा एक ही लक्ष्य है अखंड भारत चाहे इसके लिए हमें खून की नदियां ही क्यों ना पाए विजय अशोक विश्व विजय सम्राट अशोक सम्राट अशोक का जय घोष लगाओ विजय रथ सजाओ विजय जुलूस निकालो और बोलो सम्राट अशोक की जय विश्व विजय अशोक की जय बोलो बोलते क्यों नहीं तुम लोग बोलते क्यों नहीं मेरे आदेशों का पालन करो बोलो सम्राट अशोक की जय बोलो मैं सम्राट अशोक मैं सम्राट अशोक विश्व विजय सम्राट राजन मेरे कुल कुटुंब सब मारे गए मेरा संसार में कोई नहीं मैं आपसे जीवन नहीं मृत्यु मांगने आया हूं महाराज मृत्यु मांगने मुझे मृत्यु दे दो महाराज मुझे मृत्यु दे दो अरे ये क्या सामने शस्त्र उठाए हुए कलिंग की ये स्त्रियां क्यों चली आ रही हैं? आगे बढ़ो अशोक हाँ आगे बढ़ो अरे ये तो अबलाए हैं आपके सामने एक क्षण भी नहीं ठहर पाएंगी पर क्या विश्व विजय सम्राट अशोक स्त्रियों से युद्ध करेगा कलिंग की हजारों विधवाएं अशोक को युद्ध की चुनौती दे रही हैं
विश्व विजयी चक्रवर्ती सम्राट अशोक, कलिंग विजय का विजय उत्सव मनाओ, विजय उत्सव मनाओ। बंद करो, बंद करो इसे। न जाने भेष न जाने, देश न बुद्ध की शुद्ध है, वो रंग न जाने वर्ण न माने, सबका वो मन मीत है। मन शुद्ध है, तन बुद्ध है, तन शुद्ध है, मन बुद्ध है, मन शुद्ध है। भेष न जाने, देश न बुद्धि की शुद्ध है।
ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സാമ്രാജ്യത്തിന്റെ ആവിർഭാവമാണ് മുഗൾ സാമ്രാജ്യം. മുഗൾ സാമ്രാജ്യത്തിന്റെ മഹാശില്പിയാണ് അക്ബർ ചക്രവർത്തി. അദ്ദേഹത്തിന്റെ കാലത്താണ് മുഗൾ സാമ്രാജ്യം അതിന്റെ പരമോന്നതിയിൽ എത്തിയത്. മുഗൾ സാമ്രാജ്യത്തിന്റെ രാജസദസ്സിലെ കാഴ്ചകൾ നമ്മളൊന്ന് കണ്ട് ആസ്വദിച്ചാലോ? Azim o shan shahensha, farz-e-marwa, hamesha, hamesha.
കൊണ്ട് ഒറ്റൊരു രാജ്യമായിരുന്നില്ല. രാജാക്കന്മാരുടെയും ജന്മിമാരുടെയും അധീനതയിൽ ഉണ്ടായിരുന്ന ചെറു ചെറു നാട്ടുരാജ്യങ്ങൾ ആയിരുന്നു വാണിജ്യ വ്യവസായത്തിനായി വന്ന ബ്രിട്ടീഷുകാർ. എങ്ങനെ ഇന്ത്യയെ കീഴടക്കി എന്നത് നാം ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയല്ലേ? നാട്ടുരാജാക്കന്മാർക്കിടയിൽ ഉണ്ടായിരുന്ന സാമുദായിക പൊരുത്തക്കേടുകൾ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ സാഹചര്യങ്ങൾ ഒരുക്കിക്കൊടുത്തു. പരിപാലയ പരമേശി കമലാലയ ശ്രീദേവി കുരിപിഞ്ചവേ കരുണാംബുരാസി ധീം താരാ ധീം ധീം താരാ ജതു
കുളി നാളാണ്. மணவாள நீதா வருமே மலர் மீடி
si no lo voy a dar con esa. Y la cosa suena ra, y la cosa suena ra. Scooby-Doo, papá. Y el pum, 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 pum. Y el pum, 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 pum. Y la cosa suena ra, y la cosa suena ra. Scooby-Doo, papá. Y el pum, pum, pum. To run your business.
brother? Do you know Natu? What is Natu? దూకినట్టు పొలేరమ్మ జాతరలో పోత రాజు ఊగినట్టు కిర్రు చెప్పులేసుకొని కర్ర సాము చేసినట్టు మల్లి సొట్టు నీళ్ళలోన కుర్ర గుంపు కూడినట్టు ఎర్ర జొన్న రొట్టెలోన నిలప దొక్కు కలిపినట్టు నా పాట చూడు నా పాట చూడు నా పాట చూడు నాటు 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 తీర నాటు 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 కూర నాటు 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 పచ్చి మిరపలాగా അഹിംസയിലൂടെ സ്വാതന്ത്ര്യം നേടാം എന്ന തത്വമായിരുന്നു സ്വീകരിച്ചിരുന്നത്. ഉപ്പു സത്യാഗ്രഹത്തിനായി രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് സാധാരണക്കാരായ ഇന്ത്യക്കാരെ ബ്രിട്ടീഷുകാർക്കെതിരെ സംഘടിപ്പിക്കുവാനായി അദ്ദേഹം പോരാടി. സഹന സമരത്തിലൂടെയും ദേശീയവാദികളായ വിപ്ലവകാരികളുടെ പോരാട്ടത്തിലൂടെയും 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ മഹാരാജ്യം ബ്രിട്ടീഷ് വിദേശ വാഴ്ചയിൽ നിന്നും സ്വാതന്ത്ര്യം നേടി. എന്നാൽ സ്വാതന്ത്ര്യത്തിന്റെ മധുരം ഒരു വർഷം പോലും നുണയാൻ മഹാത്മാഗാന്ധിക്ക് സാധിച്ചില്ല. അനേകം ലോക നേതാക്കളിൽ സ്വാധീനം ചെലുത്തിയ ഗാന്ധിജിയുടെ ജന്മദിനം അന്താരാഷ്ട്ര അഹിംസ ദിനമായി ലോകം ആചരിച്ചു വരുന്നു. വരിക വരിക സഹചരെ, സഹന സമര സമയമായി, കരളുറച്ചു കൈകൾ കോർത്ത് കാൽ നടയ്ക്കു പോകണ.
ദുഷ്ടനെ വിരട്ടുവിൻ, ചട്ടമൊക്കെ മാറ്റുവിൻ, ദുഷ്ടനീതി വിഷ്ടപത്തിൽ ഒട്ടുമേ നിലച്ചിടാ. Long years ago, we made a tryst with destiny, and now the time comes when we shall redeem our pledge, not wholly or in full measure, but very substantially. At the stroke of the midnight hour, when the world sleeps, India will awake to life and freedom. A moment comes which comes but rarely in history, when we step out from the old to the new, when an age ends, and when the soul of a nation, long suppressed, finds utterance. It is fitting that at this solemn moment, we take the pledge of dedication to the service of India and her people, and to the still larger cause of humanity. Thank you.
வாழ்வி சூழ்ந்த சோகம் யாவும் Follow my lead. Gama bala gama, gama bala gama esa. Gama bala gama, gama bala gama esa. Wapani paga mama, gama bala gama esa. Zaza zaza gama basa gama. I'm in love with your body.
ਹੌਸਲੇ ਬੁਲੰਦ ਸੋਹਣੀਏ ਹਾਓ ਟੱਪ ਜਾਂਗ ਜੀਨ ਵਾਲੀ ਕੰਧ ਸੋਹਣੀਏ ਪਰਖ ਨਾ ਹੌਸਲੇ ਬੁਲੰਦ ਸੋਹਣੀਏ ਹਾਏ ਮੰਨੇ ਆਏ ਰੂਪ ਤੇਰਾ ਕੈਵਿਆ ਮੰਨੇ ਆਏ ਰੂਪ ਤੇਰਾ ਕੈਵਿਆ ਪਰ ਪੱਟਣ ਵਾਲੇ ਤਾਂ ਲੈਂਦੇ ਪੱਟਣੀ ਰਾਖੀ ਰੂਪ ਦੀ ਲਈ ਇਹ ਕੰਮ ਆਊਗਾ ਬਿੱਲੋ ਅੱਖਰੇ ਸਵਾ ਦਾ ਪੈਂਟ ਜੱਟਣੀ ਰਾਖੀ ਰੂਪ ਦੀ ਲਈ ਇਹ ਕੰਮ ਆਊਗਾ ਬਿੱਲੋ ਅੱਖਰੇ ਸਵਾ ਦਾ ਪੈਂਟ ਜੱਟਣੀ ਰਾਖੀ ਰੂਪ ਦੀ ਲਈ ਇਹ ਕੰਮ ਆਊਗਾ
ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്നും മുക്തമായ സ്വതന്ത്ര ഇന്ത്യയെ ലഹരി മാഫിയകൾ പലതരത്തിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ യുവതലമുറ വിവിധ തരത്തിലുള്ള ലഹരി മാഫിയയ്ക്ക് അടിമപ്പെട്ടു പോവുകയാണ്. ആഹ്ലാദത്തോടെ കൂട്ടുകാർക്കൊപ്പം ജീവിതം ആസ്വദിച്ച അവർ ലഹരിയിൽ അടിമപ്പെട്ടതിന് ശേഷമുണ്ടായ ഹൃദയഭേദകമായ ആ കാഴ്ച നമ്മളൊന്ന് കാണേണ്ടത് തന്നെയാണ്. ാഗം തുളുമ്പും തൂന്തൻ കുഴമ്പോ നീ എൻ മധുമതി മലർന്നി മധുഗണ മുതിരും രതിലയ സുഖമായ അമൃതിനും തുളിര അഴകിനും അഴകായി ചിറകിനും തിരകായി ചിരികളിൽ ഉയരായി വാ. ഇത്രയല്ലേ? അല്ല, ഇനിയുണ്ട്. എനിക്ക് പലതും ചെയ്യാൻ കഴിയും. എന്റെ തൊലിക്കെട്ടി ഭയങ്കര കൂടുതലാണ്. എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് കേൾക്കണോ? കേൾക്കണം. കേൾക്കണോ? ഓഹോ, എങ്ങനെ 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 പറഞ്ഞോ. ഇല്ല, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Thank you.
ഉപയോഗം ക്രമാതീതമായി കൂടി വരുന്നു. എന്താ ആരുമൊന്നും പറയാത്തത്? മിണ്ടാതെ സഹിക്കുന്നത് എന്തിനും സഹിക്കാവുന്നതിനും അപ്പുറമാണിത്. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുത്, ഉപയോഗിക്കാൻ അനുവദിക്കരുത്. െ ലഹരിക്കടിമപ്പെട്ട യുവതലമുറയുടെ ഒരു ഹ്രസ്വ ചിത്രമാണ് നാം ഇവിടെ കണ്ടത്. ലഹരി വിരുദ്ധ രാജ്യനായി നമുക്ക് എല്ലാവർക്കും പ്രതിജ്ഞയെടുക്കാം. പ്രതിജ്ഞയിൽ പങ്കെടുക്കുന്നതിനായി എല്ലാവരെയും വിനീതമായി ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. മയക്കുമരുന്ന്, മദ്യം, പുകയില, പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബങ്ങളെയും എൻ്റെ സമൂഹത്തെയും ആരോഗ്യപരമായും സാമ്പത്തികമായും നശിപ്പിക്കുന്ന മാർഗ വിപത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയല്ല എന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത്
എന്റേതായ കടമ ചെയ്യുമെന്നും നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. അതിനെ നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമയോടെ പ്രവർത്തിക്കുകയും ചെയ്യാം. ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാതാ. പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മറാത്ത ദ്രാവിഡ ഉത്തര ബംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉച്ചര ചലചിതരംഗ തവ ശുഭ നാമേ ജാഹേ തവ ശുഭ ആശിഷ മാഹേ ഗാഹേ തവ ജയ ദാതാ. ജനഗണ മംഗളദായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാതാ. ജയ ഹേ ജയ ഹേ.